ഹലോ ലാവണ്ടർ ഹോം ഗാർഡൻ്റെയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നെന്തറിയോ എൻ്റെ റോസിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാം പ്രൂൺ ചെയ്ത് ക്ലീൻ ആക്കി കാരണം ഞാൻ ഒരു മാസമായി എൻ്റെ ചെടികളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അപ്പോൾ മൊത്തം മുരടിച്ച് പോയിരുന്നു ഞാൻ ഇന്നലെ എല്ലാം പ്രൂൺ ചെയ്ത് എല്ലാത്തിനും എക്സോഡസ് അടിച്ച് നല്ല എല്ലാം ചെയ്ത് വെച്ചു പക്ഷെ വളത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് കണ്ടോ ഇലയൊക്കെ കണ്ടോ അത് നല്ലോണം പിന്നെ വളത്തിൻ്റെ കുറവുണ്ട് അപ്പം ഇപ്പം ഞാൻ കടലപുണ്ടാക്കറിയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ആയിരുന്നില്ല എനിക്ക് ഞാൻ അതിന് പകരം ഞാനിപ്പം വേറൊരു സാധനം എൻ്റെ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ചെയ്ത് കൊടു അത് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് റോസിന് വള വളത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ടേ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ന്യൂട്രിയൻ സ്റ്റിക്ക് വളച്ചോക്ക് ഇത് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ കാീലേശ്വരത്തെ പടന്നക്കാട് കാർഷിക കോളേജിൻ്റെ സ്വന്തം സാധനമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനമാണ് പിന്നെ ഇത് നമ്മൾ പിന്നെ ചെടിക്ക് ഒരു ഗ്രോ പച്ചക്കറിക്കും ചെടികൾക്കും എല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ പ്രാഥമിക മൂലങ്ങളായ നൈട്രജൻ പൊട്ടാസ്യം പിന്നെ ഫോസ്ഫറസ് അതുപോലെ സൂക്ഷ്മ മൂലകങ്ങൾ അത് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ പിന്നെ സിങ്ക് മഗ്നീ മാഗനീസ് സിങ്ക് ബോറോൺ അങ്ങനെയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ അടങ്ങിയ സാധനമാണിത് ഇത് നമ്മുടെ ഇവിടെ പടന്നക്കാട് മാത്രമേ കിട്ടുന്നുള്ളു ഇതൊരു ചോക്ക് ഇതൊരു ചോക്ക് രൂപത്തിലാണുള്ളത് ഇതൊരു ചോക്ക് ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് ഒരു ചോക്ക് അങ്ങനെയാണ് അവർ പറയണത് എന്താ കാണിച്ചുതരാം ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഒരു ഗ്രോ ബാഗിലേക്ക് ഒരെണ്ണം മതി ഒരെണ്ണം ഒരെണ്ണം ഇത് ഒരു ഒരു ഒരെണ്ണം ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു ചട്ടിയിലേക്ക് കണക്കാന്ന് ഇത് കണ്ടോ ഇതിപ്പം രാവിലെ വെള്ളം ഒഴിച്ചാണ് കണ്ടോ എന്ത് ഡ്രൈ ആയി നോക്കിയാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഇത് ചട്ടിയുടെയോ ആ ഗ്രോ ബാഗിൻ്റെ ഒരു മൂലൊക്കെ ആയിട്ട് ഇതിങ്ങനെ അമർത്തി ഉള്ളോട്ടാക്കിയിട്ട് ഇതാ കണ്ടോ കാണുന്നുണ്ടോ അതാ ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് മണ്ണ് മൂടിക്കഴിഞ്ഞ് ഇതിന് ദിവസം വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോ ഓരോ ചട്ടിയിൽ ഓരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു മാസത്തേക്ക് പിന്നെ വേറൊരു വളവും ചെയ്യേണ്ട എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ചെടികൾക്ക് പൂക്കാനും ചെടികൾ നല്ല രീതിയിൽ പിന്നെ പച്ചക്കറി ആണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കാനിതിനെല്ലാ മൂലകങ്ങളും പിന്നെ പ്രൈമറി സെക്കൻഡറി എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടോ ഇതിങ്ങനെ അമർത്തി മണ്ണിൻ്റെ അകത്ത് വയ്ക്കുക മൂടിയിടുക നല്ലോണം ഡെയിലി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം ഇത്രയും ചെയ്യാം അതിന് നെക്സ്റ്റ് ഒരു മാസം കഴിയുമ്പോൾ മാത്രം ഇതിൻ്റെ ഇതിന് പിന്നെ നമുക്ക് വേറെ മറ്റു വളം ചെയ്താൽ മതി അങ്ങനെയാണ് ഇവർ നമ്മുടെ കോളേജിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചെടികൾക്ക് റോസിനൊക്കെ നല്ല എഫക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത് നല്ല രീതിയിൽ പിന്നെ പൂ പിടിക്കുന്നുണ്ട് എന്ന് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിച്ചവരൊക്കെ പറയുന്നുണ്ട് പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിച്ചവർ നല്ല എഫക്റ്റ് പറയുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ എല്ലാ റോസിനും ഞാനിപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കുത്തിവെക്കാൻ പോവുകയെന്ന് അപ്പം എന്നിട്ട് നിങ്ങളെ അതിൻ്റെ എഫക്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കും കേട്ടോ ഇതിനൊക്കെ കുത്ത് ഇതിനൊക്കെ ചോട്ടിൽ ഇടണത്രേ അപ്പോൾ ഇതിന്താ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയുള്ളൂ പത്തെണ്ണം ഉണ്ടോ ഒരു പത്ത് ചോക്കാണ് ഒരു പാക്കറ്റിലുള്ളത് അപ്പം വളച്ചു നോക്കുന്നത് കോളേജ് ഓഫ് അഗ്രിക്കൾച്ചറിൻ്റെ ആണ് പിന്നെ പഠനക്കാട് നിരേശ്വരത്തെ ഇവ നമ്മുടെ ഇവിടുത്തെ ഇവിടെ മാത്രമേ ഇത് കിട്ടാനുള്ളൂ അപ്പോൾ വേറെ മറ്റ് പിന്നെ ഇതിൻ്റെ കിട്ടാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇത് ഇവിടെ ഇവരും ഇവിടുത്തെ പിന്നെ ഫാമിൻ്റെ ഓഫീസിൽ കോളേജിൻ്റെ ഫാം ഓഫീസ് ഉണ്ട് അവിടെ അന്വേഷിച്ചാൽ കിട്ടും കാസർഗോഡ് ജില്ലയിലുള്ളവർക്കാണെങ്കിൽ അത് പോയി വാങ്ങാം ഞാനിത് എല്ലാത്തിനും ഇടട്ടെ കേട്ടോ അപ്പം നിങ്ങളെ ഇടുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇടാം കേട്ടോ ഒരു മാസം അല്ല ഇതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ ഒരു മാസമായി ഞാൻ എൻ്റെ ചെടികൾക്ക് യാതൊരു വളം കൊടുക്കാത്ത അതിനനുസരിച്ച് അത് മൊരടിച്ചിട്ടുണ്ട് ചെടികൾ മൊത്തം മുരടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിട്ടിട്ട് ഇതിൻ്റെ വളർച്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലേക്കാണ് കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാതെ ചെയ്ത് വെക്കണേ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു ഇത് ഇത് വേരിലൊന്നും തട്ടരുത് ഇടുമ്പോൾ ഒരു വേരിലൊന്നും തട്ടാതെ വേണം ഇടാൻ കേട്ടോ അതാണ് ചട്ടിയുടെ ആയാലും ഗ്രോ ബാഗിൻ്റെ ആയാലും സൈഡിൽ പച്ചക്കറികൾക്ക് ഇടാന്ന് വച്ചാൽ ഇത് രാ ജൈവ രീതിയിൽ തയ്യാറാക്കിയതാ അത്ര രാസ ഇത് ജൈവ രീതിയിൽ തയ്യാറാക്കിയ സാധനമാണ് അല്ല എന്നാണ് പറയുന്നത് അപ്പം പച്ചക്കറികൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് യാതൊരു പിന്നെ കേടും ഒരു ഇതുമല്ല നമ്മുടെ ഇതിന് ഒന്നും എന്താ പറയത് രാസവളത്തിൻ്റെ പേടിയൊന്നും വേണ്ട ജൈവ രീതിയിൽ തയ്യാറാക്കിയതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗ്ലോ ബാഗിൽ ഒരു ചട്ടിയിലാണെങ്കിൽ ഒരെണ്ണം അതാണ് കണക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് നമ്മുടെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ